നമ്മൾ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ പാലും. ഇതിനു വേണ്ടി 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞത്, 4 ദണ്ട് കറിവേപ്പില. പിന്നെ വേണ്ടത് 250 ഗ്രാം ചെറിയുള്ളി 2 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത്. നമ്മൾ ഒരു പാൻ വെച്ച് അത് ചൂടായി കഴിയുമ്പോഴേക്കും 2-3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് പേസ്റ്റ് അതിനകത്തൊട്ടിട്ട് നല്ലവണ്ണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന 3 പച്ചമുളകും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പച്ചമുളക് നല്ലവണ്ണം ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇതിനകത്തോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ചെറുള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ അധികം എരിവും ഇല്ല, എന്നാൽ കറിക്ക് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് ഇത്രയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ 5 മിനിറ്റത്തേക്ക് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ കറിക്കുള്ള മസാല ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിന് വേണ്ടി നമ്മളൊരു ചീനിച്ചിട്ടി വെച്ചു, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ മസാലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ മസാലയ്ക്കകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം മസാലയായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. മസാലയുടെ ഉപ്പ് എരിവും എല്ലാം കഷ്ണത്തിൽ പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഇളക്കി എടുക്കുക. ഇപ്പോൾ ചിക്കൻ മസാലയായിട്ട് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ നല്ലവണ്ണം തേങ്ങാപ്പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചിക്കൻ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് റെഡിയായി വരുന്നുണ്ട്. ഇനി ഇപ്പം ഇച്ചിരി ഗ്രേവി ഉണ്ട് ഇതിനകത്ത്, അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി
നമുക്ക് കുറച്ചും കൂടി ഇതൊന്ന് കുറുക്കി എടുക്കുന്ന രീതിയിൽ ആക്കാം. അപ്പം അതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒരുവിധം നല്ലവണ്ണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കറി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.